ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിഷ്ടസിയിലായ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലേ കാണിക്കുന്നത് സുമിത്രയും രോഹിത്തും ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് ചെല്ലുകയാണ്. അവർ ഇറങ്ങേണ്ട കറക്റ്റ് നിലയായി, ഏഴാമത്തെ നിലയായി കഴിഞ്ഞപ്പോൾ കറക്റ്റ് രോഹിത്ത് പറയുന്നു അത് ഈ നില തന്നെയല്ലേ സുമിത്ര എന്ന് ചോദിക്കുകയാണ്. അതെ, ഇവിടെ തന്നെയാണ് എന്ന് പറയുകയാണ്. ഇറങ്ങുമ്പോൾ റൂം നമ്പർ കാണുന്നു. ഇത് തന്നെയല്ലേ റൂം എന്നുകൂടി ചോദിക്കുന്നു. ഇത് തന്നെയാണ് റൂം രോഹിത് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വിളിച്ചു നോക്കാം. പിന്നെ സുമിത്ര, നമ്മൾ വന്ന് പറഞ്ഞിരിക്കുന്നത് നേരെ കയറിച്ചെന്ന് അമ്മയാണോ ആരാണെന്നൊന്നും പറയണ്ട. അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ട് മാത്രം അവിടെ നമുക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് അവരകത്തേക്ക് പോകുന്നത്. ആ സമയം രോഹിത് അവിടെ ഹോളിംഗ് ബെല്ലടിക്കുന്നു. വന്ന് തുറക്കുന്നത് ദീപയുടെ കൂടെയുള്ള ആങ്ങള എന്ന് പറയുന്ന അവനാണ്. വന്ന് തുറന്നു കഴിയുമ്പോൾ ദീപയും അങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. ആദ്യം അവൻ ചോദിക്കുന്നു ആരാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദീപയും ആ വാതിക്കൽ വന്ന് നിൽക്കുമ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ മലയാളി അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്, ചെന്നൈയിലുള്ള. അപ്പം എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷിൻ്റെ ഒരു പ്രോഗ്രാം അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അത് പറ്റൂലേ എന്ന് ചോദിക്കുന്നു. ആ വാ കയറുക ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇരുത്തുന്നു. അപ്പോൾ ദീപ ചോദിക്കുന്നത് എന്നത്തേക്ക് പ്രോഗ്രാമായിട്ടാണ്? ഇന്ന ദിവസം അതിൻ്റെ ഭാഗമായിട്ട് പ്രോഗ്രാം ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിൻ്റെ കാര്യത്തിന് പ്രതീക്ഷിനെ ബുക്ക് ചെയ്യാനായിട്ട് വന്നേ. പ്രതീക്ഷ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ആ പ്രതീക്ഷ ഇവിടെ ഉണ്ടല്ലോ, പ്രതീക്ഷിനെ ഇപ്പം തന്നെ വിളിക്കാം. നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. പ്രതീക്ഷിൻ്റെ പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം ചാർട്ട് ചെയ്യുന്ന ഞങ്ങൾ തന്നെയാണ് എന്ന് പറയുകയാണ്. പ്രതീക്ഷിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ പ്രതീക്ഷിനെ കാണാലോ, ദീപ പ്രതീക്ഷിനെ വിളിക്കൂ എന്ന് പറയുന്നു. ദീപ പ്രതീക്ഷിനെ വിളിക്കാനായിട്ട് നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും പ്രതീക്ഷ ആണെങ്കിൽ അവിടെ സങ്കടപ്പെട്ട് മൊത്തത്തിൽ താൻ ഇനി എന്ത് ചെയ്യും, പെട്ടുപോയി എന്നൊരവസ്ഥയിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. അമ്മയോടൊന്നും പറയാൻ പറ്റില്ല, ഇനി ഭാര്യയോടൊന്നും പറയാൻ പറ്റില്ല. അവരോട് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഈ അവസ്ഥ അവർ വിശ്വസിക്കുമോ അതോ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഒരു പേടി അവിടെ ഭയങ്കരമായിട്ട് തന്നെ പ്രതീക്ഷിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ എന്നാ ചെയ്യണമെന്നുള്ള ആലോചനയിൽ അവിടെ ഇരിക്കുമ്പോഴാണ് ദീപ അങ്ങോട്ട് ചെല്ലുന്നത്. പ്രതീക്ഷ, ഇവിടെ മലയാളി സമാചാരത്തിൻ്റെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെല്ലണം. അവിടെ ചെന്ന് പ്രതീക്ഷ അവരോടൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ പ്രതീക്ഷ പറയുന്നു ഞാൻ അങ്ങോട്ടൊന്നുമില്ല, നിങ്ങൾ തന്നെയല്ലേ എല്ലാം കൈകാര്യം ചെയ്യുന്നത്, ഇതും നിങ്ങൾ തന്നെ അങ്ങോട്ട് കൈകാര്യം ചെയ്താൽ മതി, എന്നെ ഇതിനൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അവർ വന്നിരിക്കുന്നത് പ്രതീക്ഷിനെ കാണാൻ തന്നെയാണ്. ഇതേപോലെയുള്ള പ്രോഗ്രാമുകളൊന്നും എപ്പോഴും കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് കിട്ടുന്ന പ്രോഗ്രാമുകളൊന്നും കളയാനായിട്ടും കഴിയില്ല. പ്രതീക്ഷ ഇപ്പോൾ ചെന്ന് മര്യാദയ്ക്ക് അവരോട് ചെന്ന് സംസാരിക്കാനായിട്ട് നോക്ക്, അവരായിട്ട് സംസാരിച്ച് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിക്കുക എന്ന് പറയുകയാണ്. പ്രതീക്ഷിനെ എന്ത് ചെയ്യണമെന്നറിയില്ല, അവരുടെ ഭീഷണിക്ക് തന്നെ വഴങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് മാറുന്നത്. ആ സമയം രോഹിത് സുമിത്രയുടെ അടുത്ത് ഇരിക്കുന്നു. അവിടെ ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെ ചെന്നൈയിൽ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ ചെന്നൈയിൽ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷ ഇവിടെ ഉണ്ട്, പ്രതീക്ഷിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് പ്രതീക്ഷിനെ ബുക്ക് ചെയ്യാൻ ഞങ്ങളും തീരുമാനിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു അതൊന്നും കുഴപ്പമില്ല, പ്രതീക്ഷ പാടും. പിന്നെ പ്രതീക്ഷിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്, ഇപ്പം തന്നെ ഒത്തിരിയേറെ സിനിമയിലും കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പ്രതീക്ഷ പാടിയിട്ട് നിൽക്കുവാണല്ലോ. പ്രതീക്ഷിന് ഇപ്പം നല്ല മാർക്കറ്റിംഗ് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന റേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ രോഹിത് പറയുന്നു അതൊന്നും കുഴപ്പമില്ല, എത്ര റേറ്റ് ആണെങ്കിലും ഞങ്ങൾ ഓക്കെ ആണ് എന്ന് പറയുകയാണ്. സുമിത്ര അവിടെ ഒന്നും മിണ്ടുന്നില്ല, സുമിത്രയ്ക്ക് നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. സുമിത്രയ്ക്ക് അവിടെ അവരോട് നല്ല പ്രതികരിക്കാവുന്ന രീതിയിൽ, എന്നാൽ സുമിത്രയുടെ ദേഷ്യത്തെ അടക്കി നിർത്തുന്ന രീതിയിൽ രോഹിത് സുമിത്രയുടെ കയ്യിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഒന്ന് അടങ്ങി നിൽക്കുക എന്നുള്ള രീതിയിൽ തന്നെ. ആ സമയമാണ് പ്രതീക്ഷിനെയും കൂട്ടിക്കൊണ്ട് ദീപ അങ്ങോട്ട് വരുന്നത്. ദീപ വരുന്നത് പ്രതീക്ഷിൻ്റെ ഒരു കയ്യിൽ തൂങ്ങി വട്ടം പിടിച്ചുകൊണ്ടാണ് അങ്ങോട്ട് കയറി വരുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് സുമിത്ര ഇവിടെ നിൽക്കുന്നത്. വന്ന ഉടനെ തന്നെ ആ അതെ പ്രതീക്ഷ വന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേ പ്രതീക്ഷിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാട്ടോ പ്രതീക്ഷ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ പ്രതീക്ഷ അവിടെ നേരെ നോക്കുന്നില്ല. ആ സമയത്ത് പ്രതീക്ഷിൻ്റെ അടുത്തേക്ക് പ്രതീക്ഷിനോട് പറയുന്നത് ഇവരാണ് കേരള സമാജത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും പ്രതീക്ഷ നേരെ അവരുടെ നേരെ നോക്കുന്നേ ഇല്ല. ആ സമയത്താണ് സുമിത്ര നോക്കുമ്പോൾ അവിടെ പ്രതീക്ഷിൻ്റെ കയ്യിൽ മുറുക്ക് പിടിച്ചിരിക്കുന്ന ദീപയെ കാണുന്നത്. സുമിത്ര പറയുകയാണ് എൻ്റെ മോൻ്റെ കയ്യിൽ നിന്നും കൈയെടുക്കടി എന്ന് തന്നെ ഒരു ഒറ്റ പറച്ചിലാണ്. ആ സമയമാണ് അമ്മയുടെ ആ ഒരു ശബ്ദം കേട്ട് പ്രതീക്ഷ നേരെ നോക്കുന്നത്. നേരെ നോക്കുമ്പോൾ അവിടെ കാണുന്നത് സുമിത്രയാണ്. സുമിത്രയെ കണ്ട ഉടൻ തന്നെ പ്രതീക്ഷിൻ്റെ എടപാട് തീരുകയാണ്. അമ്മയാണ് ഇത് പ്രതീക്ഷിനെ എന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ ദീപയുടെ കൈകൾ പ്രതീക്ഷിൻ്റെ കയ്യിൽ നിന്ന് പയ്യെ അങ്ങ് വിടുകയാണ്. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ തന്നെ ചെന്നപടി തന്നെ ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല. അവിടെ പ്രതീക്ഷിൻ്റെ ചെവിക്കല്ല് ചേർത്ത് ഒരു ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ് സുമിത്ര. അടി കൊണ്ട് പ്രതീക്ഷ നേരെ
പുറകോട്ട് ഒരടി. അങ്ങനെ പ്രതീക്ഷ അടികൊണ്ട് പുറകോട്ട് മാറുമ്പോഴേക്കും ദീപയും പേടിച്ച് നിൽക്കുകയാണ്. എടാ, നീ ഇപ്പം തന്നെ ഇറങ്ങിക്കോളാം. നീ ഇവിടെ എന്താ ചെയ്യുന്ന, ഏതാ ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഈ നിമിഷം എൻ്റെ കൂടെ നീ ഇറങ്ങിക്കോണം എന്ന് പറയുമ്പോൾ ദീപ പറയാണ് അത് പറ്റില്ല, പ്രതീക്ഷന് ഇവിടെ ചെയ്തു കൂട്ടാനുള്ള ജോലികളും കാര്യങ്ങളും ബാക്കിയാണ്. പ്രതീക്ഷന് നിങ്ങളുടെ കൂടെ വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. നീ മിണ്ടരുത്, ഇത് ഞാനും എൻ്റെ മോനും തമ്മിലുള്ള കാര്യമാണ്. നീ ഇതിൻ്റെ അകത്ത് ഒരക്ഷരം മിണ്ടിപ്പോകരുത്. എന്താ ചെയ്യേണ്ടതെന്ന്, എന്താ തീരുമാനിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇവൻ എൻ്റെ കൂടെ ഈ നിമിഷം ഇറങ്ങും എന്ന് പറയുന്നു. അപ്പോൾ ദീപ പറയുകയാണ് അത് പറ്റത്തില്ല, എന്തൊക്കെയായാലും പ്രതീക്ഷൻ്റെ അമ്മയും അങ്കിളും ഇവിടെ നിന്ന് പോകാൻ നോക്ക്, കൂടുതൽ ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. എടീ, നീ വിവരം അറിയും നീ എൻ്റെ മോനെ എങ്ങനെയാണ് വളച്ചെടുത്തിരിക്കുന്നതെന്നും നിങ്ങളിപ്പോൾ അവനെ ഏത് സാഹചര്യത്തിലാണ് നിർത്തിയിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകും. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇതിൽ നിന്ന് മാറി നിന്നോ, ഞാൻ എൻ്റെ മോനെയും കൂട്ടിക്കൊണ്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയുമ്പോൾ പ്രതീക്ഷൻ്റെ അവൾ ചോദിക്കുകയാണ് നിനക്ക് നിൻ്റെ അമ്മയുടെ കൂടെ പോകണോ? അപ്പോൾ പ്രതീക്ഷ ഒന്നും മിണ്ടുന്നില്ല. നിനക്ക് നിൻ്റെ അമ്മയുടെ കൂടെ വേണമെങ്കിൽ പോകാം, പക്ഷേ അവിടെ നീ ചില കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ അമ്മയെ അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പ്രതീക്ഷ ഒന്നും മിണ്ടാനായിട്ടില്ല. തൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളും എല്ലാം അമ്മയും ഭാര്യയും കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി പ്രതീക്ഷന് നല്ലൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷന് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിൽ പ്രതീക്ഷ നിൽക്കുകയാണ്. ആ സമയം സുമിത്ര പറയുക, പ്രതീക്ഷ ഇപ്പം നീ എൻ്റെ കൂടെ ഇറങ്ങണം എന്ന് പറയുന്നു. പ്രതീക്ഷ പറയുന്നു, അമ്മേ എനിക്ക് ഇറങ്ങാനായിട്ട് കഴിയില്ല, ഞാൻ വരുന്നില്ല, അമ്മ പോയിക്കോ എന്ന് പറയുമ്പോൾ, ഡാ നിന്നോടാ പറഞ്ഞേ, വരാനാ പറഞ്ഞേ എന്ന് പറയും. എനിക്കിപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യമാണ്, നിൻ്റെ എന്ത് സാഹചര്യമാണേലും വന്നേ പറ്റുള്ളൂ, നീ എൻ്റെ മകനാണെങ്കിൽ നീ ഈ നിമിഷം എൻ്റെ കൂടെ ഇറങ്ങും എന്ന് പറയുന്നു. പ്രതീക്ഷന് ഒന്നും മേലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ആ സമയത്ത് പറയണം, നിൻ്റെ ഭാര്യയും കുഞ്ഞും അവിടെ വന്ന് നിൽക്കുകയാണ്. അവരവിടെ ഹോട്ടൽ റൂമിലുണ്ട്, അവർക്ക് നിന്നെ കാണണം. അതുകൊണ്ട് നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് വരാൻ പറ്റത്തില്ല അമ്മേ, അമ്മ പോയിക്കോ എന്ന് പറയുമ്പോൾ രോഹിത് പറയാണ്, സുമിത്ര ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവൻ്റെ മനസ്സിലേക്ക് കയറത്തില്ല, അവൻ വേറെ ഏതോ ഒരു വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. പ്രതീക്ഷ നിൻ്റെ അമ്മയാണ് ഇപ്പം നിന്നെ വന്ന് വിളിക്കുന്നത്, നിനക്ക് ഇവരെ കാലൊക്കെ വലുതായി നീ കാണേണ്ടത് നിൻ്റെ അമ്മയാണ്. നിനക്ക് ഇതേപോലെ ഒരു സാഹചര്യവും ജീവിതവും ഉണ്ടായത് അത് നിൻ്റെ അമ്മ കാരണമാണ്. അതെല്ലാം മറന്ന് നീ ഇപ്പം നിൻ്റെ അമ്മയുടെ മുന്നിൽ ഇതേപോലെ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ, അങ്കിൾ എനിക്കിപ്പോൾ വേറെ ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല, അങ്കിൾ മനസ്സിലാക്ക്, അതുകൊണ്ട് അമ്മയും കൂട്ടിക്കൊണ്ട് അങ്കിൾ ഇവിടുന്ന് പോ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രതീക്ഷൻ്റെ ഈ വാക്കുകൾക്ക് സുമിത്ര അവിടെ നല്ല മറുപടികൾക്ക് തന്നെ കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയം ഒന്നും ചെയ്യാനാകാതെ അവിടെ കയ്യും കെട്ടി നിൽക്കാൻ മാത്രമേ സുമിത്രയ്ക്കും രോഹിത്തിനും കഴിഞ്ഞുള്ളൂ. ആ സമയം രോഹിത് സുമിത്രയോട് പറയുകയാണ് നമുക്കിപ്പോൾ പോകാം. ആ സമയം ദീപ പറയുന്നു, ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? ദീപയുടെ അങ്ങൾ പറയുകയാണ്, എന്നാൽ പിന്നെ പ്രതീക്ഷൻ്റെ അമ്മയും അങ്കിളും കൂടെയും ഇപ്പം അങ്ങ് പോക്കോ. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ചെയ്തോളാം. പ്രതീക്ഷന് ഇഷ്ടമുള്ളപ്പം അങ്ങോട്ട് വന്നോളും. ഞങ്ങളവനെ ആരും ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയല്ല, അവൻ്റെ ഇഷ്ടപ്രകാരം അവനിവിടെ നിൽക്കുന്നതാണ്. പിന്നെ അവനിവിടെ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാത്തത് അവൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ്. ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ദയവി ചെയ്ത് ഇവിടുന്ന് നിങ്ങൾ ഇപ്പോൾ പോകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്ന് തന്നെ പറയുകയാണ്. ആ സമയം രോഹിത് പറയുന്നു, വാ സുമിത്ര നമുക്കിറങ്ങാം, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് പുറത്തു പോയി ആലോചിക്കാം, വാ സുമിത്ര എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയും കൂട്ടിക്കൊണ്ട് അവിടെ രോഹിത് പുറത്തേക്ക് ഇറങ്ങിയാണ്. സുമിത്ര അവിടെ നിന്ന് ഇറങ്ങിയതും പൊട്ടിക്കരയുകയാണ്. സുമിത്ര രോഹിത് ആശ്വസിപ്പിക്കുന്നു, കരയല്ലേ, ഇനി കരഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കത്തില്ല, ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന് നമ്മൾ ചെയ്യണ്ടേ? ഇത് എങ്ങനെയാണ് രോഹിത്, ഞാൻ വളർത്തിയ എൻ്റെ മകൻ, ഇത് എൻ്റെ പ്രതീക്ഷ അല്ല, എൻ്റെ പ്രതീക്ഷ ഇങ്ങനെയല്ല രോഹിത്, ഞാൻ എൻ്റെ മകനെ ഇങ്ങനെയല്ലല്ലോ വളർത്തിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, എന്തായാലും ഇങ്ങനെ കരയരുത്, ഈ കരഞ്ഞുകൊണ്ട് അവിടെ സഞ്ജനയുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയില്ല, അവിടെ സഞ്ജന എന്ത് തീരുമാനമെടുക്കുമെന്ന് പോലും പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് സുമിത്ര മനസ്സിന് ധൈര്യം കൊടുത്തേ പറ്റുള്ളൂ, ഈ സമയം നമ്മൾ ആലോചിച്ച് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ്. എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് അതിഗംഭീരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രൊമോ മാത്രമാണ്. ഈ പ്രൊമോയുടെ അപ്പുറത്തേക്ക് ഒരു വലിയ രംഗമാണ് ഇനി അടുത്ത് നമ്മളെ കാത്തിരിക്കുന്നത്. അവരെയെല്ലാം കൂട്ടമായിട്ട് തന്നെ പോലീസ് പൊക്കിക്കൊണ്ട് പോകുന്ന രംഗവും പ്രതീക്ഷൻ്റെ ആ പ്രശ്നം എന്താണെന്ന് സുമിത്ര കണ്ടെത്തുന്നതും അതിന് പരിഹാരം കാണുന്ന രംഗമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ക്ലൈമാക്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.